വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. 24/8/2022 നടന്ന 8-ാം ക്ലാസ് അറബിക്ക് 1-ാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പർ നമ്മളൊന്ന് ഡീറ്റെയിലായി അതിൻ്റെ ആൻസർ കീ പരിചയപ്പെടുകയാണ്. മുമ്പ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഈ വർഷത്തെ 2022 ചോദ്യ പേപ്പറും ഞാൻ അതിൻ്റെ ആൻസർ കീ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ അത് പ്രകാരമാണിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഈ ചാനലിൽ ആദ്യമായി വരികയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മളെ പരീക്ഷ പറഞ്ഞ പോലെ 40 മാർക്കിനായിരുന്നു 1.5 മണിക്കൂറായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 1-ാമത്തെ വിഭാഗം ചോദ്യം എന്നുള്ളത് ഇഖ്റാഇൽ ഫഖറാത്ത വാജിബ് അനിൽ അസീല, അല്ലേ? പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതായിരുന്നു. എന്താ പാരഗ്രാഫ്? യൗമൻ ഖാലൽ മിസ്മാറുൽ ഇസ്തിഖാ, ഒരു ദിവസം എന്താണ് ആണി കൂട്ടുകാരോട് പറഞ്ഞു അന അഫ്ളു മിൻകും ജമീഅൻ, ഞാനാണ് നിങ്ങളെക്കാൾ മികച്ചവൻ. ഉന്ദുറു ഇലാ ജിസ്മി അത്തൊവീൽ വഷക്കിലി അൽ ജമീൽ, നിങ്ങളെൻ്റെ നീളമുള്ള ശരീരത്തിലേക്കും ഭംഗിയുള്ള രൂപത്തിലേക്കും നോക്കൂ. ഉന്ദുറു ഇല താജി അലാ റസി, എൻ്റെ തലയിലുള്ള കിരീടം നോക്കൂ. വമിന്ദൂനി ലാ യസ്തതി ഉൻ നജാർ അൽ അമൽ, എന്നാണ് എന്നെ കൂടാതെ ആശാരിക്ക് പണിയുവാൻ ജോലി ചെയ്യുവാൻ കഴിയുകയില്ല. ഇതാണ് പാരഗ്രാഫ്. ഈ പാരഗ്രാഫ് വെച്ച് നാളെ താഴെയുള്ള ചോദ്യങ്ങൾ നോക്കൂ. 1-ാമത്തെ അയ്യാം മുഫ്റദുഹു, അയ്യാം എന്ന വാക്കിൻ്റെ മുഫ്റദ് അല്ലേ, ഇവിടെയുണ്ട് യൗമ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2, ഖസീറുൻ, ഖസീർ ഷോർട്ട്, തൊവീൽ ലോങ്, അത് തൊവീൽ എന്നുള്ള വാക്ക് ഇവിടെയുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇബ്ദ് എന്ന് പറഞ്ഞാൽ. റായ മനോഹരമായ, അതിൻ്റെ ജമീൽ, അതും ഇവിടെയുണ്ട് പാരഗ്രാഫിൽ. സദീഖിൻ്റെ ജമ്മ് അസ്തിഖ. മനില്ലതി അറാ സിഹി താജ്, താജ് ഉള്ളത് ആരുടെ തലയിലാണ്? മിസ്മാർ, അല്ലേ? 6, ജമീൽ അജ്മൽ, അപ്പോൾ തൊവീൽ എന്താണ്? അത്തവൽ. അത് ഈ പാരഗ്രാഫിലില്ല, പക്ഷേ നമ്മളത് പഠിച്ചതായതുകൊണ്ട് എഴുതണം, അല്ലേ? ഇനി 2, അജിബ് അൻ ഇസ്നൈനി ഫക്ക, താഴെയുള്ളതിൽ 2 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 1-ാമത്തെ എന്താണ്? ഈ ഹാദിഹിൽ മഖ്ലൂഖാത്ത് കുല്ലുഹ മിൻ സനായ റബ്ബിൽ ആലമീൻ, ഇതിനനുയോജ്യമായ ബൈത്ത് പദ്യം ഏതായിരുന്നു? ഫദാക്ക വഗൈറുഹു അബദൻ സനായ സാഹിബ് തൗ, നമ്മൾ പഠിച്ച പദ്യമാണ് അല്ലേ. അടുത്തതോ റത്തിബിൽ കലിമാ ഹത്താ തസീർ ഐക്കായ, അല്ല ഹത്താ തസീർ ജുംല, താഴെയുള്ള സെൻ എന്നാണ് വാക്കുകൾ ഓർഡറിലാക്കി ഒരു ജുംലയാക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് റൂഹുൽ ബിലാദി ഫിൽ ഖറിയ. ഞാനത് ബായാകുമ്പോഴോ ഹാഫിദ് സംരക്ഷിക്കുക, അല എന്ത് സംരക്ഷിക്കണം? അലാ സിഹത്തി നഫ്സിക, നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്ന്, അതാണത്. ഇനി 9 വരുമ്പോൾ നഖറ സുതൂറ വനുജീബ് അൽ അസ്ഇലത താലിയ, ഈ വരികൾ വായിക്കുക, അത് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നറല്ലം വാഹ ജാരിയത്തൻ അലാ തല്ലിൻ അലാ സഹലിൻ വസഹറൻസാന ഹുസാഖിൻ ഒക്കം ആലിം മിനൻ നഖലി, പഠിച്ച പദ്യം. ചോദ്യം എന്താണ്? അയിനൻ നറല്ലം വാഹ ജാരിയ, എവിടെയാണ് വെള്ളം ഒഴുകുന്നത്? അലാ തല്ലിൻ അലാ സഹലിൻ ഇക്തഷിഫ് മിന സുതൂറി ഇസ്മു ഷജർ, ഒരു മരത്തിൻ്റെ പേര് പറയാം, അൻ നഖൽ, അല്ലേ, ഈന്തപ്പന മരം. പിന്നെ 3-ാമത്തത് അജിബ് അൻ സിത്തത്തിൻ ഫക്ക്, താഴെയുള്ളതിൽ 6 എണ്ണത്തിന് മാത്രം. സിൽ ബിൽ മുനാസിബ്, എളുപ്പമായിരുന്നു. അലാത്ത എത്തി ഖാലി മുഹന്നി എഴുതിയതാണ്. തംരി അതീബ് പറയുന്നത് നഖലത്തി, ഈന്തപ്പനയാണ് തോമസ് ഷാബിൻ നസാബ്, എളുപ്പമായിരുന്നു. ഇനി ഇഖ്റാഇൽ ഖിസ്സ കമ്മിലിൽ മുഹാവറ, ഇവിടെ താഴെ ഈ കഥ വായിച്ചിട്ട് ഇതിൻ്റെ ഇവിടെയുള്ള മുഹാവറ അത് പൂരിപ്പിക്കാനാണ് പറയണത്. ഇവിടെ നോക്കൂ, അൽ മിസ്മാർ പറഞ്ഞത് അന അഫ്ദലു മിൻകും ജമീഅ, അത് മിസ്മാർ പറഞ്ഞ കാര്യം ഇവിടെയുണ്ട്, കണ്ടില്ലേ? അന അഫ്ദലു മിൻകും ജമീഅ. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞതും ഇവിടെ തന്നെയുണ്ട് ഈ പാരഗ്രാഫിൽ. മിൻഷാർ അന അഖ്വാ മിൻക ഫ അന അജ്മൽ, അതെവിടെയുള്ളത്? അല്ലേ, ഫറദ്ദൽ മിൻഷാർ, മിൻഷാർ പറഞ്ഞു. ഇതാണ് നമ്മളിവിടുത്തെ എവിടെ എടുത്തിരിക്കുന്നത്? ഇവിടെ ഇതേയും. ഇനി മിഹ്റാത്ത് പറഞ്ഞത് എന്താണ്? അതും ഇവിടെയുണ്ട്. മിഹ്റാത്ത് കാമത്തിൽ മിഹ്റാത്ത് കായലത്തൻ ുഹിബുനി ഫാനൽ അജ്മൽ. ദിഹാൻ പറഞ്ഞതോ പെയിൻറ്റ്
അനാഫലു മിൻകും ജമീഅ, അതാണ് എൻ്റെ ഉത്തരം. ഇനി തർജിം ഇലാ ലുഗത്തിക്, ഇത് നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അവസാനം ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഗ്രാമത്തിനെന്തൊരു ഭംഗി, അവിടെ വിശാലമായ വയലുകളും. ഞാൻ ഓരോന്ന് സെൻറ്റൻസ് വായിച്ചാൽ അപ്പോൾ ശരിയാവുള്ളൂ. ദാ എന്താണ്, മാ അജ്മലൽ ഖറിയ, ഗ്രാമത്തിനെന്ത് ഭംഗി, ഫീഹ ഹുഖൂലുൽ വാസിയ, അവിടെ വിശാലമായ എന്താണ് വയലുകളുണ്ട്. വ മസാരിഉ ജമീല, മനോഹരമായ തോട്ടങ്ങളുണ്ട്. ഹഖൻ, തീർച്ചയായും. ഇന്ന റൂഹുൽ ബിലാദി ഫിൽ ഖറിയ, എന്താണ് നമ്മുടെ നാടിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണ് എന്നാണ് പറയുന്നത്. ഈ പതിമൂന്നാമത്തെ ഇഖ്റ അൽ ഫഖറത്ത് ലാത്തിയ വാജിബ് അനിൽ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. എന്താണ് പാരഗ്രാഫ്? തല്ലൽ ഉസ്ഫൂർ ജാലിസൻ അല ഷജറത്തി സാമിത്തൻ ഹസീന, എന്താണ് മരത്തിൻ്റെ മുകളിൽ ദുഃഖിതയായി കിളിയിരുന്നു. ഫസ അല ലഹുൽ അസ്തിക, അത് നമ്മൾ പഠിച്ച പാഠമാണ്, കൂടുതലായി പറയേണ്ട കാര്യമില്ല. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, ലിമാദ അൻത സാമിസ്, എന്താണ് നീ മിണ്ടാതിരിക്കുന്നത്. അലൈസലക്കമാ തുഫാഖിറു ബിഹി, നിനക്ക് വമ്പു പറയാനൊന്നുമില്ലേ. ഫജാബുൽ ഉസ്ഫൂർ, ഉസ്ഫൂർ മറുപടി പറഞ്ഞു, അൽബത്തലുല്ലദി യജ്മഉ ലഹു വൽഅജ്മൽ, നമ്മെ എല്ലാം ഒന്നിപ്പിക്കുന്ന നാടാണ് ഏറ്റവും ഭംഗിയുള്ളത്. അപ്പോൾ കൈഫ ജലസൽ ഉസ്ഫൂർ അലഷജ, എങ്ങനെയാണ് മരത്തിലിരുന്നത്. സാമിത്തൻ ഹസീനൻ, അല്ലേ. മാതാ സഅൽ അസ്തിക, കൂട്ടുകാർ എന്താണ് ചോദിച്ചത്. ലി മാതാ അൻത സാഹിബ് സ്വാമിത്വൻ, വേണമെങ്കിൽ ഇതും ചേർക്കാം. അലൈസലക്ക മാ തുഫാഖിറു ബിഹി, അതും കൂടി അതിൻ്റെ കൂടെ എഴുതാം. മാഹു ഷെയ്ഉൽ അജ്മൽ ഫീ മൻദൂറുൽ ഉസ്ഫൂർ, കിളിയുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും ഭംഗിയുള്ളത് എന്തായിരുന്നു. അൽ വത്തൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ അൽ വത്തൻ ലദി യജ്മഉന ഹുവൽ അജ്മൽ. ഇനി പതിനാല്, കമ്മിൽ ഹിവാറ ബി മുസാഇദത്തിൽ കലിമാത്ത് ഫിൽ ഖൗസൈൻ, താഴെയുള്ള ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരങ്ങൾ എടുത്ത് എഴുതുക എന്നാണ്. അപ്പം ബസ്സാം സബാഹ് അൽ ഖൈർ, രാജു സബാഹ് നൂർ, ബസ്സാം സൈൻ അൽഹംദുലില്ല. അപ്പോൾ ഇവിടെ അയാൾ എന്തോ ചോദിച്ചു, വ അൻസ്, നീയോ എന്നാണ്. രാജു അനബി ഖൈർ. നാല്, അപ്പോൾ ഇവിടെ ചോദ്യം ഉണ്ടായിക്കാം, കളയിത്ത അയ്യാമലുത്തല, എത്ര ദിവസം നീ, അല്ല കൈഫ കളയിത്ത അയ്യാമലുത്തല, ഒഴിവു ദിനം നീ എങ്ങനെ ചെലവഴിച്ചെന്ന്. അപ്പോൾ ബസ്സാം സുർത്തു ഉസ്രത്ത് അമ്മി ഫിൽ ഖറി, ഗ്രാമത്തിലെൻ്റെ അങ്കിളുടെ വീട്ടിൽ പോയി. കം യൗമൻ ഖലൈത ഹുനാക്, എത്ര ദിവസം അവിടെ നിന്നു. സലാസ്തയ്യ, സുർത്തു മദീനത്തെ കൊച്ചിൻ, കൊച്ചി സന്ദർശിച്ചു. അല്ല, അപ്പോൾ അൻ്റെ കൈഫ ഖലൈത്ത്, ഇവിടെ നീ എങ്ങനെയാണ് ചെലവഴിച്ചു ചോദിച്ചപ്പോൾ രാജു പറഞ്ഞു, ഞാൻ കൊച്ചിപ്പട്ടണം സന്ദർശിച്ചു. മത്താ രാജാത്ത്, എപ്പോഴാണ് മടങ്ങി ചോദിച്ചപ്പോൾ, ആ ദിവസം യോമൽ ജുമാ. മഅസ്സലാം, ഇലല്ലിക്ക, ഗുഡ് ബൈ. ഇനി പതിനഞ്ച്, ഇഖ്റയിൽ ഫിഖ്റത്തെ താലിയ വള ഖദീജ ബദല സൽമാൻ, ഇവിടെ താഴെ സൽമാന് പകരം ഖദീജ വെക്കുക. അപ്പോൾ സെൻറ്റൻസിൽ മാറ്റങ്ങൾ എഴുതണം. ഇവിടെ എന്താണ്, ഖറജ സൽമാൻ എന്തായി, ഖറജത്ത് ഹജീദ ഖദീജ എന്നായി. മിൻ ബൈത്തിഹി, മിൻ ബൈത്തിഹ എന്നാകും. റക്കിബ് എന്താകും, റക്കിബത്ത് എന്നാകും. ദർറാജത്ത ഹു എന്നെന്താകും, ദർറാജത്ത ഹ എന്നാകും. ദഹബ ദഹബത്താകും. മദ്രസത്തി ഹി എന്നുള്ളത് മദ്രസത്തി ഹ എന്നാകും. അങ്ങനെയാണ് തിരുത്തി എഴുതുന്നത്. എല്ലാത്തിനും മോനസാക്കി മാറ്റണം സെൻറ്റൻസ്. പതിനാറ്, കമ്മിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ പൂരിപ്പിക്കുക. യഫ്തഖിറുൽ ജബലു ബിഉലുവിഹി വഖാല അനഅല, അല്ലേ. ജബല് പറഞ്ഞു അനഅല, അങ്ങനെയാണെങ്കിൽ സഹിൽ എന്താ പറഞ്ഞത്, അനഔസ. നമ്മൾ പഠിച്ചതാണ്. മിൻഷാർ പറഞ്ഞെന്താണ്, മിൻഷാർ തൻ്റെ ശക്തിയെക്കുറിച്ച്, ഖുവത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ വഖാല അനഅഖുവ, ഞാൻ വളരെ ശക്തിമാനാണ്. ബിലസ്സതിഹി ലസീദ്, അതിൻ്റെ രുചിയെക്കുറിച്ച് ബുർത്തുഖാൽ പറഞ്ഞു. അപ്പോൾ അനഅലസ് എന്നാണ് അതിൻ്റെ ഉത്തരം. ഇനി പതിനേഴിലേക്ക് വരുമ്പോൾ ബൈത്ത് മദ്രസ, ഹാദാ ബൈത്ത് ഹാദിഹി മദ്രസ, ഹാദാ ബൈത്തും ജമീൽ ഹാദിഹി മദ്രസത്തും ജമീലത്തും, അല്ലേ. മദ്രസയായതുകൊണ്ട് ജമീൽ ജമീലത്താവും. ഹാദാ ബൈത്തും ജമീൽ വ ഖബീർ, ഹാദാ മദ്രസത്തും ജമീലത്തും വ ഖബീറത്തും, അങ്ങനെയായിരുന്നു. ഇനി പതിനേഴിൽ അജിബ് അൻ സലാസത്തിൻ ഫഖത്ത്, മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. നുറാജകൽ ജതുവല വനുജീബ് അനിൽ അസീല, ചാർട്ട് നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾ. ഇതാണ് ചാർട്ട്. ചാർട്ടിൽ പേര്,
ആ ദൗർഫിൽ മസ്റഹിയ അവരുടെ ഇതിൽ എന്താണ് മസ്റഹിയയിൽ അവരുടെ റോള്, പിന്നെ അവരുടെ വയസ്സ്, ആമിർ ദാരിസ് അല്ലേ, അതൊക്കെ റോൾ അറിയാം. വയസ്സ് ഇത്രയാണ്, ഹംസാഷ തോമസ് ഷാബിനസ വിഷുനവ കുമാർ ഹാഹിബുൽ മക്ഹ അർബാഹുനസന അബു സ്വാലിഹ് മുദരിസുൽ മദ്രസ സലാസുനസന. ഇവിടെ ചോദ്യം എന്താണ്, മാ ഉമ്രു ആമിർ, ആമിറിൻ്റെ വയസ്സ് എത്രയാണ്? അപ്പോൾ ആമിർ അല്ലേ, അയാളുടെ വയസ്സ് എത്രയാണ്? ഹംസ. അതാണ് ഇവിടെ ആ കൊടുത്തിരിക്കുന്നത്. മൻ ഹുവ സാഹിബുൽ മക്കഹ, കോഫിയുടെ ഉടമ ആരാണ്? കുമാർ അല്ലേ, സാഹിബുൽ മക്കഹ കുമാർ. മൻ ഹുവ ഉമ്രുഹു സലാത്തൂന സന, 30 വയസ്സുള്ളത് ആർക്കാണ്? ഇതാ 30 വയസ്സുള്ള ആൾ നേരെ അബൂ സ്വാലിഹ്. മാ ദൗറു തോമസ്, തോമസിൻ്റെ റോൾ എന്താണ്? ഷാബുൻ നസാബ്. അങ്ങനെ അദ്ദേഹം 19 നുഇദ് ബയാനൻ വസ്ഫിയൻ അൻ ജമാലിൽ ഖറിയ ബി മുസാഅദത്തി നിഖാത്. താഴെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജമാലുൽ ഖറിയ, ജമാലുൽ ഖറിയ ഗ്രാമത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് ബയാൻ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹക്കൂൽ, അസ്ഹാർ, വാഷ്ചാർ, നഹർ, മിയാഹ്, അൽ ഫലാഹ്, അതിൻ്റെ ഉത്തരം ഞാൻ അവസാനം കാണിച്ചു തരാം. 20 നോക്കൂ. കമലിൽ മങ്ങു ബിൽ ബിൽ കലിമാത്ത് ഫിൽ ഖൗസൈൻ, നമ്മൾ പടി അലാത്ത ഇലാഹ കലി പോലെ അതേ പാറ്റേണിൽ ഒരു പദ്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റാക്കിയിട്ട് നിങ്ങളിവിടെ എഴുതണം. അപ്പോൾ അലാത്ത ഇത്തി ഇലാഹ കലി എന്നാണ് അവിടെ പഠിച്ചത്. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും? ഇലാ ഫസലി കസീർ അൽ ഖൈരി വൽ ഹുബി, സ്നേഹത്തിൻ്റെയും, പിന്നെ ഫനജ്ലിസ ബൈന അഷ്ജാരി എന്നാണ് അവിടെ പഠിച്ചത്. ഇവിടെ അത്ഫാലിൻ അതേ പാറ്റേൺ, അഷ്ജാറും അത്ഫാലും ഒരേ പാറ്റേണുകളാണ്. മ അൽ ഉസ്താദി, മ അൽ ഉസ്താദി വൽ കുത്തുബി, അത് ശരിയാവുക. പിന്നെ നറൽ അംവ, നറൽ സുമല, നമ്മൾ കൂട്ടുകാരെ കാണുന്നു. ഫിസഫിൽ അലാ ഫറഹിൻ അലാ മറഹിൻ, പിന്നെ പിന്നെയോ അവസാനത്ത് എന്താണ്? ഫനഖ്ര, നമുക്ക് വായിക്കാം. ഖിസ്സത്തൽ ജബൽ, ജബലിൻ്റെ കഥ കുറിക്കാം. വനഫം, നമുക്ക് മനസ്സിലാക്കാം എന്ത്? ഉസ്അത സഹൽ, സഹലിൻ്റെ വ്യാപ്തിയെക്കുറിച്ച്. ഇനി 21, ഉക്തുബ് അർബഅ ജുമലിൻ അൻ അദ്റാറു തദ്ഖീൻ ബി കലിമത്ത് ഷംസിൽ മുഫറദാത്തിൽ ആത്തിയ. ഇപ്പോൾ ഇവിടെ എന്താണ്, 4 ജുംല ഉണ്ടാക്കാനാണ്. 4 ജുംല ഉണ്ടാക്കാം. അദ്റാറു തദ്ഖീൻ, അദ്റാറു തദ്ഖീൻ, അതായത് പുകവലിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ഒരെണ്ണം അവിടെ കൊടുത്താൽ തദ്ഖീൻ യുഫ്സിദുൽ അസ്നാൻ, പല്ല് വൃത്തികേടാക്കും. ഇപ്പോൾ ഇവിടെ അടുത്ത സെൻസ് എന്താ, തദ്ഖീൻ സബബുൽ സർത്താനിലി ആ അല്ലേ, ആ തദ്ഖീൻ സർത്താനി സർത്താനി ദം, ബ്ലഡ് ക്യാൻസർ, സർത്താനുരിയ എന്താണ്, സർത്താനുരിയ ആമാശയ ക്യാൻസർ. പിന്നെ ആ തദ്ഖീൻ യദറുൽ ഖൽബ, നമ്മുടെ മനസ്സിനെ ദുഷിപ്പിക്കും അല്ലേ. പിന്നെ ആ തദ്ഖീൻ സബബുൽ സർത്താനിൽ ഫം, എന്താണ് വായിൽ ക്യാൻസർ ഉണ്ടാവും. അതിനൊക്കെ അപ്പോൾ ഇതിങ്ങനെ സെൻറ്റൻസാക്കി എഴുതുക. ഇനി അവസാനത്തെ എന്താണ്, റത്തിബുൽ ജുമല ഹത്താ തസീറ ഹിക്കായ. ഇത് നമ്മൾ പഠിച്ച കഥയാണ്, അത് ഓർഡറിലാക്കിയ. ഇവിടെ ഒന്നാമത്തത് വരെ, ഖറജ ഇസാം വ ഉസ്രതിഹി ഇലാ ബൈത്തി അമ്മിഹി, ഇസാം കുടുംബത്തോടൊപ്പം അങ്കിളുടെ വീട്ടിൽ പോയി. അപ്പോൾ റഹബഹുൽ അമ്മു അസ്റു, സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. പിന്നെ അങ്ങനെ ഫഹിമ ഇസാം ഹയാത്തൽ മുസാരിഈൻ, അങ്ങനെ കൃഷിക്കാരുടെ ജീവിതത്തെക്കുറിച്ച് ഇസാമ മനസ്സിലാക്കി. കാല ഫി ഖൽബിഹി, അപ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു, ഇന്ന റൂഹൽ ബിലാദ് ഫിൽ ഖറിയ, ഗ്രാമത്തിൻ്റെ ആത്മാവ് അല്ല നാടിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്നവൻ മനസ്സിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ നേരത്തോളം വിട്ടുപോയി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്ലേഷൻ. ഗ്രാമത്തിന് എന്തൊരു ഭംഗി, അവിടെ വിശാലമായ വയലുകളും മനോഹരമായ തോട്ടങ്ങളുമുണ്ട്. യഥാർത്ഥത്തിൽ നാടിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിൽ, അതാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. ഇനി കറിയത്തിനെ കുറിച്ച് ജമാ ബയാൻ തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു നേരത്തെ 19-ാമത്തെ ക്വസ്റ്റ്യൻ. അത് മാ അജ്മലുൽ ഖറിയ ഫീഹ ഹുഖൂലുൽ വാസിഅ, ഇതൊരു മോഡൽ മാത്രമാണ്, ഇതിലും നന്നാക്കിയിട്ടോ ഇതിലും മികച്ചതായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വാഷ്യാറും കബീറ തജ്രിൽ മിയാഹു ഫിൽ അൻഹാരി വൽ ജദാവിൽ, വെള്ളവും ഒഴുകുന്നു അരുവികളിലും നദികളിലും. ഫിൽ അൻഹാരി അസ്മാക്കുൻ മുഖ്തലിഫ, നദിയിൽ ധാരാളം മീനുകളുണ്ട്. യസ്റഉൽ ഫല്ലാഹു ഫിൽ ഹുഖൂൽ, കൃഷിയിടങ്ങളിൽ കൃഷിക്കാർ ജോലി ചെയ്യുന്നു. ഫല്ലാഹൂന എന്നും വേണം ചേർക്കാം കേട്ടോ. വല്ലത്തുഫാൽ, കുട്ടികൾ അബൂന കളിക്കുന്നു. വയസ് ബഹൂന ഫിൽ അൻഹാർ, നദിയിൽ നീന്തുന്നു.
ഇതൊരു മോഡൽ മാത്രമാണ്, ഇങ്ങനെയും ഇതിലും മികച്ചതായിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഇൻഷാല്ല. അപ്പോൾ ഇതിൻ്റെ ഈ ആൻസർ കീ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തിയെന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.